എസ്എസ്എൽസിയുടെ ഐടി പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് തീരുമാനം. എഴുത്തു പരീക്ഷ വ്യാഴാഴ്ച പൂർത്തിയാകും. കോവിഡ് ബാധിതരായ നിരവധി കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഇവർക്ക് പ്രയാസമില്ലാതെ പരീക്ഷ എഴുതാൻ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. മെയ് 5 ആരംഭിക്കേണ്ടിയിരുന്ന എസ്എസ്എൽസി ഐടി പ്രാക്ടിക്കൽ പരീക്ഷയാണ് മാറ്റിവെച്ചത്. പുതിയ തീയതി പിന്നീട് തീരുമാനിക്കും. എഴുത്ത് പരീക്ഷ വ്യാഴാഴ്ച പൂർത്തിയാകാനിരിക്കെയാണ് പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. കോവിഡ് വ്യാപന ഭീതി നിലനിൽക്കെ ഏറെ ജാഗ്രതയോടെയാണ് എസ്എസ്എൽസി പരീക്ഷയുടെ നടത്തിപ്പ്. കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികളെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ പ്രത്യേക പരിഗണന നൽകിയാണ് പരീക്ഷ എഴുതിക്കുന്നത്. പിപിഇ കിറ്റ് ധരിച്ചെത്തിയ ഇവർക്ക് പ്രത്യേക റൂമുകളും ക്രമീകരിച്ചിരുന്നു. പല സ്കൂളുകളിലും കോവിഡ് രോഗബാധിതരായ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. മറ്റു കുട്ടികളുമായി സമ്പർക്കമുണ്ടാകാത്ത വിധത്തിലാണ് ഇവരെ സ്കൂളിലെത്തിക്കുന്നതും മടക്കിക്കൊണ്ടുപോകുന്നതും. ആവശ്യമായ സൗകര്യങ്ങൾ സ്കൂൾ അധികൃതർ ലഭ്യമാക്കി. 12 മുതലാണ് നമ്മുടെ സ്കൂളിൽ 3 കുട്ടികൾക്ക് കോവിഡ് പോസിറ്റീവ് ആയത്. കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പരീക്ഷ ആരംഭിച്ച് 9:40 കുട്ടികളെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പരീക്ഷ തീരുന്നതിന് 5 മിനിറ്റ് തന്നെ പേരൻസ് വരികയും മറ്റു കുട്ടികളെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവിധ സപ്പോർട്ടും കരുതലും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം അവഗണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ പൂർത്തിയാക്കുന്നത്. മാർച്ച് മാസം നടത്തേണ്ടിയിരുന്ന പരീക്ഷ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് വൈകിപ്പിച്ചത്. ഹയർ സെക്കൻഡറിയുടെ പ്രാക്ടിക്കൽ പരീക്ഷയും മാറ്റിവെച്ചിരിക്കുകയാണ്. കെ സി വി ന്യൂസ്, കോതമംഗലം.